പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഭഗവാൻ ഒരു പ്രത്യേക ചൈതന്യം തന്നെ അനുഭവപ്പെട്ടു. അവിശ്വാസിയായിരുന്ന മഹാരാജൻ ശിവഭക്തനും ശിവപാർവതിമാരുടെ ദാസനുമായി മുന്നിൽ നിൽക്കുമ്പോ ഭഗവാന് ചൈതന്യം വർദ്ധിക്കുമല്ലോ. ഇനി മുതൽ കൊട്ടാരത്തിലുണ്ടാവും ശിവപാർവതിമാർക്കൊരു പൂജാസ്ഥാനം. അവിടെ നിത്യവും പൂജ കഴിച്ചതിന് ശേഷമേ ഉള്ളു നമുക്കിനി രാജ്യകാര്യങ്ങളൊക്കെ. നാടിന്റെ നാഥനിൽ ശിവചൈതന്യം ഉണർന്നപ്പോ നാട്ടിലൊക്കെ ഐശ്വര്യം നിറഞ്ഞിരിക്കുന്നു. എല്ലാത്തിനും കാരണക്കാർ വള്ളിയമ്മയും മീനാക്ഷിയുമാണ്. അധികാരം നഷ്ടപ്പെട്ട അടിമത്തത്തിൽ കഴിഞ്ഞപ്പോ നിങ്ങൾ ഓതിത്തന്ന ശിവപഞ്ചാക്ഷരി അതുതന്നെയാണ് ഈ നാടിന്റെ മുഖച്ഛായ മാറ്റിയത്. കൊട്ടാരം എക്കാലവും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. എല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ. ശംഭോ മഹാദേവ. അടിപ്രദക്ഷിണം ചെയ്ത് നന്നേ ക്ഷീണിച്ചു അല്ലേ സാവിത്രി? എനിക്ക് ഒരു ക്ഷീണവുമില്ല. ചവിട്ടടി പ്രദക്ഷിണം നടത്താൻ ഭഗവാന്റെ പിൻബലം ഉണ്ടായിരുന്നു എനിക്ക്. ക്ഷേത്രത്തിൽ നിറവയറോടെ സാവിത്രി ചവിട്ടടി പ്രദക്ഷിണം നടത്തുന്നുവെന്ന് പറഞ്ഞറിഞ്ഞു. പക്ഷേ എനിക്ക് കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചില്ല. അതിനെന്താ, അമ്മയ്ക്ക് കാണാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പ്രദക്ഷിണം നടത്താം. അയ്യോ, അതൊന്നും വേണ്ട. ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ചവിട്ടടി പ്രദക്ഷിണം വളരെ ശ്രമകരമായ ആചാരമാണ്. അത് വിജയകരമായി പൂർത്തിയാക്കിയ നിനക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും സാവിത്രി. സാവിത്രിക്ക് ക്ഷീണമോ തളർച്ചയോ വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല തിരുമേനി. ഗർഭിണികൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനാനുമതിയില്ല. പൂർണ്ണ ഗർഭാവസ്ഥയിൽ പ്രദക്ഷിണം നടത്താമെന്ന നേർച്ചയും സാവിത്രിയെ പോലൊരു മഹാഭക്ത ഗർഭാവസ്ഥയിൽ പ്രദക്ഷിണം നടത്തിയാലും ഭഗവാന് യാതൊരു അപ്രീതിയും തോന്നാനിടയില്ല. സാവിത്രി നിവേദ്യപ്രസാദം വാങ്ങിയിട്ടേ പോകാവൂ. ശരി തിരുമേനി. മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വള്ളിയമ്മേ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നത്. നിങ്ങളുടെ ചരിത്രമൊക്കെ എനിക്കറിയാവല്ലോ. പ്രസവം കഴിയുന്നതുവരെ അർക്കജൻ തറവാട് വിട്ടെങ്ങും പോകരുത്. എപ്പോഴും സാവിത്രിയുടെ അടുത്തുണ്ടാവണം. ഭർത്താവ് അടുത്തുണ്ടാകുന്നത് ഗർഭിണികൾക്ക് വളരെ ആശ്വാസമാണ്. പക്ഷേ വ്യാപാര സംബന്ധമായ ആവശ്യത്തിന് എനിക്കൊരു യാത്ര പോകേണ്ടി വരും വള്ളിയമ്മേ. അത് ഒഴിവാക്കാൻ പറ്റില്ല. കുറച്ചുനാൾ സാവിത്രിയെ പിരിയേണ്ട അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയെ പോലെ എന്നെ നോക്കാൻ എന്റെ അമ്മായിയമ്മയല്ലേ, പിന്നെന്താ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ എന്നെയും മീനാക്ഷിയെ അറിയിച്ചാൽ മതി. ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാം. അറിയിക്കാം എന്നാ ഞാൻ പ്രദക്ഷിണം കഴിച്ചു വരാം. ആയിക്കോട്ടെ. രണ്ടാളും വന്നോ? അടിപ്രദക്ഷിണ നേർച്ചയൊക്കെ ഭംഗിയായി കഴിഞ്ഞോ മോളെ? കഴിഞ്ഞു. അർക്കജ, പൂർണ്ണ ഗർഭിണിയായ എവിടെ കൊണ്ട് അടിപ്രദക്ഷിണം നടത്തണമായിരുന്നു. എന്റെ മോള് വല്ലാതെ അങ്ങ് തളർന്നിരിക്കുന്നു. വാ മോളെ, ഇവിടെ ഇരിക്ക. എനിക്ക് തളർച്ചയോ ക്ഷീണമോ ഒട്ടും അനുഭവപ്പെടുന്നില്ല അമ്മേ. ഭഗവാന് ഏറ്റവും പത്യമുള്ള വഴിപാടാ അടിപ്രദക്ഷിണം. അടിപ്രദക്ഷിണം വെച്ച് കഴിഞ്ഞപ്പോ വല്ലാത്ത ഒരു ഉന്മേഷം. ഈ അവസ്ഥയിൽ അടിപ്രദക്ഷിണം വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. പൂർണ്ണ ഗർഭിണിക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ലെന്നും പറയും. പക്ഷേ പൂർണ്ണ ഗർഭാവസ്ഥയിൽ അടിപ്രദക്ഷിണം വെക്കാമെന്നായിരുന്നല്ലോ ഇവളുടെ നേർച്ച. അതുകൊണ്ട് ദോഷമൊന്നും വരാനില്ലെന്നാ തിരുമേനിയും പറഞ്ഞത്. എന്തായാലും കടിഞ്ഞൂൽ ഗർഭമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കഠിനമായ പണികളൊന്നും ചെയ്യാൻ പാടില്ല. എന്റെ മോള് കുനിഞ്ഞു നിവരാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാ പണികളും ഈ അമ്മ ചെയ്തോളാം. സാവിത്രി, നീ അകത്തുപോയി വിശ്രമിച്ചോളൂ. വിശ്രമിക്കാൻ വരട്ടെ.
വയറ് നിറച്ച് പ്രാതൽ കഴിച്ചിട്ട് വിശ്രമിച്ചാ മതി. തള്ളക്ക് വിശന്നാലേ പുള്ളക്കാ കേട്. ഈ അമ്മയുടെ ഒരു കാര്യം ചേട്ടാ, ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മയുള്ളപ്പോ ചേട്ടൻ എന്നെ ഓർത്ത് ഒരാശങ്കയും വേണ്ട. ദൈവം എനിക്കൊരു പെൺകുഞ്ഞിനെ തന്നില്ല, അതുകൊണ്ട് നീ എനിക്ക് മരുമോളല്ല, ഞാൻ പ്രസവിച്ച എന്റെ സ്വന്തം മോളാ. നിനക്കൊരു കുറവും ഞാൻ വരുത്തില്ല മോളെ. വാ, അമ്മ പ്രാതൽ തയ്യാറാക്കിയിട്ടുണ്ട്, വാ രണ്ടുപേരും വന്ന് കഴിക്ക്. ഇതൊക്കെ ഞാൻ എടുത്തുതരാം. വേണ്ട, നീ വെറുതെ ദേഹം അനക്കണ്ട. ഈ അവസ്ഥയിൽ നിന്നെ പിരിഞ്ഞു പോവാൻ മനസ്സനുവദിക്കുന്നില്ല സാവിത്രി. പക്ഷേ വ്യാപാര സംബന്ധമായ കാര്യമല്ലേ, പോയില്ലെങ്കിൽ പിരിഞ്ഞു കിട്ടാനുള്ള പണം ഒക്കെ നഷ്ടമാവും. ഒന്നും നഷ്ടപ്പെടുത്തണ്ട, സമാധാനത്തോടെ പോയിട്ട് വരും. ചേട്ടൻ മടങ്ങി വരുമ്പോ വലിയൊരു ലാഭം ഈ തറവാട്ടിലും ഉണ്ടാവും. അതെന്താ? ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ കാര്യമാ പറഞ്ഞേ. അതിനേക്കാൾ അമൂല്യമായ ഒരു ലാഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനില്ല. ഞാൻ മടങ്ങി വരും മുമ്പേ പ്രസവം കഴിയോ സഹോദരി? കഴിയും. ചേട്ടൻ മടങ്ങി വരാൻ കുറെ ദിവസം എടുക്കില്ലേ, അപ്പോഴേക്കും സന്തതി പൂജാതനാവും. പൂജാതനോ? അപ്പോ ആൺകുഞ്ഞാണെന്ന് നീ അങ്ങ് തീരുമാനിച്ചോ? ആ, ഒരാൺകുഞ്ഞിനെ തരണമെന്നാ മഹാദേവനോടുള്ള എന്റെ പ്രാർത്ഥന. ആൺകുഞ്ഞ് തന്നെയായിരിക്കും. നന്നായിരിക്കട്ടെ. ആൺകുഞ്ഞാണെങ്കിൽ അവന് യോജിച്ച പേര്, പെൺകുഞ്ഞാണെങ്കിൽ അവൾക്ക് യോജിച്ച പേര്, രണ്ട് പേരുകൾ മനസ്സിൽ നിശ്ചയിച്ച് ഉറപ്പിച്ചായിരിക്കും എന്റെ മടക്കം. നീ ഇറങ്ങാണോ? അതെ, ഈ അവസ്ഥയിൽ സാവിത്രി വിട്ടുപോവാൻ പ്രയാസമുണ്ടമ്മേ. ഇവളുടെ എല്ലാ കാര്യങ്ങളും അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പ്രസവം കഴിയുന്നിടം വരെ അമ്മ തറവാട് വിട്ട് എങ്ങും പോകരുത്. ഇവളുടെ വിളിപ്പുറത്ത് തന്നെ ഉണ്ടാവണം. നിർത്തടാ, വലിയ അനുഭവജ്ഞാനിയെ പോലല്ലേ അവന്റെ സംസാരം. എന്റെ മരുമോളുടെ പ്രസവ ശുശ്രൂഷയെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണ്ട, എല്ലാം കണ്ടറിഞ്ഞ് വേണ്ട വിധത്തിൽ ഞാൻ ചെയ്തിരിക്കും. വയറ്റാട്ടിയുടെ വീട് കുറച്ച് അകലെയാണ്. പ്രസവം കരയുന്നതുവരെ അവരോട് ഇവിടെ കഴിയാൻ പറയാം. അവര് ആവശ്യപ്പെടുന്ന പണം കൊടുത്താൽ മതിയല്ലോ. അതൊന്നും വേണ്ടേട്ടാ, ഈ നാട്ടില് ഒരു വയറ്റാട്ടിയല്ലേ ഉള്ളൂ, ഗർഭിണികൾ വേറെ ഉണ്ടാവില്ലേ, എല്ലാവർക്കും വയറ്റാട്ടിയുടെ സേവനം കിട്ടണമല്ലോ. ഇവന്റെ ആകാംക്ഷ കണ്ടിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാതെ ഇവൻ തിരിച്ചു വരുമെന്നാ തോന്നുന്നത്. നിന്റെ മടക്ക് എന്നായിരിക്കും മോനെ? പറയാൻ പറ്റില്ലമ്മേ. കുറെ പണം പിരിഞ്ഞു കിട്ടാനുണ്ട്, ചില വ്യാപാരികളെ കണ്ട് ഇടപാടുകൾ ഉറപ്പിക്കാനുമുണ്ട്. എന്നാ നിന്റെ കാര്യങ്ങളും കഴിഞ്ഞിട്ട് സാവധാനം വന്നാ മതി. ശരിയമ്മേ. സാവിത്രി, നിനക്ക് വേണ്ടി എന്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. പോയി വരട്ടെ. എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞേ? എനിക്ക് ഏറ്റവും വിശ്വസ്തയായ വേലക്കാരിയാണ് നീ, അതുകൊണ്ടാ എന്റെ ഉള്ളിലിരിപ്പൊക്കെ നിന്നോട് തുറന്നു പറയുന്നത്. ഞാൻ പറയുന്നതൊന്നും ആരുടെയും മുമ്പിൽ കൊണ്ടുപോയി വിളമ്പിയേക്കരുത്. ഇല്ല കൊച്ചമ്മ, രഹസ്യം രഹസ്യമായി തന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. അർക്കജൻ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നതിന് മുൻപ് സാവിത്രിയുടെ കഥ കഴിച്ചിരിക്കണം. നിനക്കറിയാമല്ലോ, എന്റെ സഹോദരൻ ഗിരിധരന്റെ മകൾ ഉത്തരയെ അർക്കജൻ വിവാഹം കഴിക്കണമെന്നായിരുന്നു ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നത്. അർക്കജന് ഉത്തരയെ ഇഷ്ടവുമായിരുന്നു. ആ ചരിത്രമൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ കൊച്ചമ്മ?
സാവിത്രി എന്ന മഹാസുന്ദരി മായാവി കണ്ണും കലാശവും കാണിച്ചല്ലേ എന്റെ മോന്റെ മനസ്സ് മാറ്റിക്കളഞ്ഞത്. അവളെന്തോ കൈവശം കൊടുത്തിട്ടല്ലേ എന്റെ മകനെ അവളുടെ കഴുത്തിൽ കുരുക്കിട്ട് ഭാര്യയാക്കിയത്. ഇനി അവൾ എന്റെ മകന്റെ ഭാര്യയായി സുഖിച്ച് വാഴില്ല, വാഴിക്കില്ല ഞാൻ. മരുമോള് നിറ ഗർഭിണിയല്ലേ കൊച്ചമ്മ, കൊല്ലണോ? കൊല്ലണം. എന്റെ മോനെ വഞ്ചിച്ച് വശീകരിച്ച് സ്വന്തമാക്കിയ പെരും രാക്ഷസി നിറ വയറോടെ തന്നെ ഓടുകണം. ആ കുഞ്ഞ് പിറക്കാൻ പാടില്ല. അവളെ ഇല്ലാതാക്കി ഉത്രയുടെ കഴുത്തിൽ മോനെ കൊണ്ട് താലി കെട്ടിച്ചേ ഈ കനകത്തിന് ഇനി വിശ്രമമുള്ളൂ. അതിന് ഞാനെന്താ വേണ്ടത്? വേണ്ടതെന്താണെന്ന് ഞാൻ പറയാം, ഒപ്പം നിന്നാ മതി. നിൽക്കാം കൊച്ചമ്മ, എന്നാൽ കഴിയുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. അതു മതി, എന്നാ പൊയ്ക്കോ. കനകോ, രാധേ, ഇതാരാ വന്നിരിക്കുന്ന നോക്കേ. നീ ഇരിക്ക്, സഹോദരന്റെ തറവാട്ടിലേക്കുള്ള വഴിയൊന്നും നീ ഇനിയും മറന്നില്ലേ? മറന്നത് ചേട്ടനല്ലേ. എത്ര കാലമായി ചേട്ടനും നാത്തുവിനും ഒക്കെ എന്റെ തറവാട്ടിലൊന്ന് തിരിഞ്ഞു കയറിയിട്ട്. പെങ്ങള് ചത്തോ ജീവിച്ചിരിക്കുന്നു എന്ന് ഒരിക്കലെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അല്ല, ഇതാരാ അമ്മായിയോ? അമ്മായിയെ കണ്ടിട്ട് നാളെ ത്രേയായി. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. സുഖാണോ അമ്മായി? സാവിത്രിക്ക് വിശേഷം വല്ലതുണ്ടോ? നിർത്തടി, അവളുടെ ഒരു കുശലാന്വേഷണം. കനകത്തിന്റെ വീട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞു കയറുന്നില്ലെന്ന പരാതിയായിട്ടാ കനകം വന്നിരിക്കുന്നത്. ഉവ്വോ, എങ്ങനെ തിരിഞ്ഞു കയറും? ഞങ്ങളുടെ മോള് മരുമോളായി കഴിയേണ്ട നിന്റെ തറവാട്ടിൽ കണ്ണിക്കണ്ടു വരുത്തിയല്ലേ മരുമോളായി വാഴുന്നത്. അവളല്ലേ ഭരണക്കാരി. എന്താ അമ്മ ഇത്? എത്ര കാലം കൂടിയാ അമ്മായി തറവാട്ടിലേക്ക് വന്നത്? അമ്മ പറയുന്നത് കേട്ടാ തോന്നും അർക്കജൻ ചേട്ടൻ എന്നെ കെട്ടാത്തത് അമ്മായിയുടെ കുറ്റം കൊണ്ടാണെന്ന്. ഞാൻ അർക്കജൻ ചേട്ടന്റെ ഭാര്യ ആവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമ്മായിയ. എന്നിട്ട് ചേട്ടൻ സാവിത്രി വിവാഹം കഴിച്ചത് ചേട്ടന്റെ ഇഷ്ടപ്രകാരമാ. അതിന് അമ്മായി എങ്ങനെ കുറ്റക്കാരിയാവും? തീർന്നോ? എടീ, കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കാതെ നാക്കെട്ടടിക്കരുത്. നിന്നെ വിവാഹം കഴിക്കാമെന്ന് അർക്കജൻ ഞങ്ങളോട് സമ്മതിച്ചിരുന്നതാ. ഉത്തരയെ മുറച്ചെറുക്കാൻ അർക്കജൻ തന്നെ കല്യാണം കഴിക്കുമെന്ന് നാടൊട്ടുക്ക് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഞാനും രാധയും അഭിമാനത്തോടെ പറഞ്ഞു നടന്നു. ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തി. എന്നിട്ടല്ലേടി അവൻ എല്ലാം മറന്ന് ഒരു ദരിദ്രവാസിയെ കെട്ടിയത്. സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ ആരായടി? എന്തൊക്കെയായിരുന്നു ആൾക്കാരുടെ ചോദ്യങ്ങൾ? മുറച്ചെറുക്കൻ കൂറുമാറിക്കളഞ്ഞു. അനന്തരവൻ കാലുമാറിയത് അമ്മാവന്റെ പിടിപ്പുകേട് കൊണ്ടാണ്. ഓരോരുത്തരുടെ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങളാ ഞാൻ പറഞ്ഞത്. ഒക്കെ സമ്മതിച്ചിരിക്കുന്നു ഏട്ടാ, ഞാൻ കുറ്റക്കാരിയല്ലെന്ന് നിങ്ങൾക്കറിയാവല്ലോ. ഇപ്പൊ ഞാൻ വന്നത് ഉത്തരയെ അർക്കജനെ കൊണ്ട് താലി കെട്ടിക്കുന്ന പദ്ധതിയെ കുറിച്ച് പറയാനാ. എന്റെ മരുമകളെ പിച്ച് ചീന്താനുള്ള വൈരാഗ്യം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവളാ ഞാൻ. അർക്കജൻ വ്യാപാര ആവശ്യത്തിനായി മറുദേശത്ത് പോയിരിക്കുകയാണ്, വരാൻ വൈകും. അവൻ വരുന്നതിന് മുൻപ് പൂർണ്ണ ഗർഭിണിയായ സാവിത്രിയുടെ കഥ കഴിച്ചിരിക്കണം നമുക്ക്. സാവിത്രിയുടെ കഥ കഴിക്കാനോ? ആ അതെ, ഒന്നുകിൽ കഥ കഴിക്കുക അല്ലെങ്കിൽ നാട് കടത്തുക, രണ്ടിലൊന്ന് സംഭവിച്ചിരിക്കണം. അതിന് നിങ്ങളുടെ സഹായം തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളും എന്നോടൊപ്പം തറവാട്ടിലേക്ക് വന്നിരിക്കണം. ദൈവത്തിന് പൊറുക്കാത്ത കാര്യം പറയരുതമ്മായി. സാവിത്രി അർക്കജൻ ചേട്ടന് വിധിക്കപ്പെട്ട പെണ്ണായതുകൊണ്ടാ ആ വിവാഹം നടന്നത്. അത് ദൈവഹിതമാണ്. നിർത്തടി, എന്തു വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, എല്ലാം അനുസരിച്ച് ഒപ്പം നിന്നോണം. കനകം, അർക്കജന് ഉത്തര സ്വന്തമാകണമെന്ന മോഹം ഞങ്ങൾക്കിപ്പോഴുമുണ്ട്. നിന്റെ പദ്ധതികൾക്കൊക്കെ ഞങ്ങൾ ഒപ്പം നിൽക്കാം. അതെ, നമ്മുടെ തറവാട് വക സ്വത്തുക്കൾ പുറത്തുനിന്നും വന്ന ഒരു പെണ്ണും അവളുടെ സന്തതി അനുഭവിക്കരുത്. അതെന്റെ ഉത്തരമോളും കുഞ്ഞുങ്ങളും അനുഭവിക്കണം.
ശരി, ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങൾ കനകത്തിന്റെ വീട്ടിലേക്ക് വരാൻ തയ്യാറാണ്. സാവിത്രി, മോളെ സാവിത്രി, ആ വന്നാട്ടെ. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? ഉത്തരയും അച്ഛനും അമ്മയും എല്ലാരും ഉണ്ടല്ലോ. എന്റെ ഒരേ ഒരു അനന്തരവന്റെ ഭാര്യയല്ലേ നീ? നീ ഗർഭം ധരിച്ചിരിക്കുമ്പോ ഞങ്ങൾ വന്ന് ക്ഷേമാന്വേഷണം നടത്തണ്ടേ മോളെ? നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങളൊക്കെ എന്തുമാത്രം സന്തോഷിച്ചെന്നോ. കനകം മുത്തശ്ശിയാവാൻ പോകുന്നു. അതെന്താടി കനകത്തിന്റെ കാര്യം മാത്രം പറഞ്ഞത്? മുറ പറയുമ്പോ നമുക്ക് സാവിത്രിയുടെ അച്ഛനമ്മമാരുടെ സ്ഥാനമല്ലേ? നമ്മളും മുത്തശ്ശനും മുത്തശ്ശി ആവാൻ പോകുന്നു. അപ്പൊ എനിക്ക് സ്ഥാനമൊന്നുമില്ലേ? നിനക്ക് ഉണ്ടടി സ്ഥാനം. സാവിത്രിയേക്കാൾ ഒരു വയസ്സിനെങ്കിലും ഇളയതായിരിക്കും നീ. അപ്പോ നീ സാവിത്രിയുടെ അനുജത്തി. പിറക്കാൻ പോകുന്ന കുഞ്ഞിന് നീ ഇളയമ്മയായിട്ട് വരും. സന്തോഷം. കല്യാണം കഴിയും മുമ്പേ ഒരു ഇളയമ്മ ആവാനുള്ള യോഗം ഉണ്ടല്ലോ എനിക്ക്. ആ മോളെ, ഞങ്ങൾ കുറച്ചു ദിവസം കൂടെ ഉണ്ടാവും. മോൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏയ്, എന്ത് ബുദ്ധിമുട്ട്? മിണ്ടാനും പറയാനും ഒക്കെ ആളായില്ലേ? പ്രത്യേകിച്ചും ഉത്തര എനിക്കൊരു കൂട്ടായില്ലേ? നിന്റെ പ്രസവ ശുശ്രൂഷകൾക്ക് ഒരു കുറവും വരാതെ നോക്കാനാണ് രാധയും ഉത്തരയും വന്നിരിക്കുന്നത്. ഈറ്റില്ലത്തിന് പുറത്തു നിന്ന് വേണ്ട സഹായങ്ങളൊക്കെ ഞാനും ചെയ്തിരിക്കും. വളരെ സന്തോഷം. എന്റെ മനസ്സ് നിറഞ്ഞു. അകത്തേക്ക് വന്നട്ടെ. ഉത്തര അവൾക്ക് കൂട്ടിനും പോയിരിക്കുന്നു. ഇത് തന്നെയാ നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റിയ സമയം. കനകം, എന്റെ തലയിൽ ഒരു പദ്ധതി ഉദിച്ചിട്ടുണ്ട്. അതിനല്ലേ നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ആ ചേട്ടൻ പറഞ്ഞു. സാവിത്രി ശിവഭക്ത ശിരോമണിയാണല്ലോ. അവളുടെ പേരിൽ ഒരു സർവൈശ്വര്യ പൂജയും കടുംപായസവും നേർച്ചയായി നടത്തുന്നുണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി അവളെ അറിയിച്ചിരിക്കണം. എന്നിട്ട് കടും പായസത്തിൽ നമ്മൾ വിഷം ചേർക്കണം. ആ അത് കൊള്ളാം. മാരക ശക്തിയുള്ള വിഷദ്രാവകം കറുത്തതാണല്ലോ, അത് കടും പായസത്തിൽ കലർത്തിയാൽ തിരിച്ചറിയാൻ കഴിയില്ല. രാത്രി ഭക്ഷണമായിട്ട് വേണം വിഷം ചേർത്ത പായസം അവൾ കൊടുക്കാൻ. നേരം പുലരുമ്പോ അവൾ ജഡമായി കിടക്കും. ശിവഭക്തിയായ അവൾ ശിവന്റെ കടുംപായസം പഞ്ചാമൃതം പോലെ കഴിക്കുകയും ചെയ്യും. കൊള്ളാം. പദ്ധതി എനിക്ക് സമ്മതമായി. സാവിത്രിയുടെ സ്നേഹമുള്ള അമ്മാവനും അമ്മായിയും ചമഞ്ഞ് കൃത്യം നിങ്ങൾ നിർവഹിച്ചാ മതി. നിർവഹിച്ചിരിക്കും. സാവിത്രിയുടെയും കുഞ്ഞിന്റെയും ആയുസ് ഇന്ന് രാത്രി അത്താഴ സമയം വരെ മാത്രം. വീര്യമുള്ള വിഷം തന്നെയാണല്ലോ. കൊടല് കത്തിപ്പോവുമടി, രണ്ട് പടപടയ്ക്കും. അത്ര തന്നെ, അതോടെ തീർന്നിരിക്കും. അമ്മേ, മിണ്ടിപ്പോവരുത്, അടങ്ങി നിന്നോണം. you
പായസത്തിൽ വിഷം കലർത്തി എന്ന് തോന്നുകയില്ല. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയിട്ട് വരാം. ബാ. Thank you.